ഹരി ഓം, എല്ലാവർക്കും നമസ്കാരം. ആർഷജ്യോതി സനാതന ധർമ്മ പ്രചാര സഭ ഭക്തചിന്തകളും അറിവുകളും എന്ന നമ്മുടെ ഫേസ്ബുക്ക് വാട്സപ്പ് സജ്ജന സത്സംഗ കൂട്ടായ്മയിലെ എല്ലാ സജ്ജനങ്ങൾക്കും ആചാര്യൻ്റെ സമ്പൂർണ്ണ ഗീതാജ്ഞാന യജ്ഞ പ്രഭാഷണ പരമ്പരയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ 433-ാമത്തെ ദിവസമാണ് ഇന്ന്. ഗീത 14-ാം അധ്യായം ഗുണത്രയ വിഭാഗ യോഗമാണ് നമ്മളിവിടെ വിചാരം ചെയ്തു വരുന്നത്. അതിൽ ശ്ലോകം 1 മുതൽ 25 വരെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് വ്യാഖ്യാനം ചെയ്തു. ഇന്ന് ശ്ലോകം 26 ആണ് ഇവിടെ മനനം ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യം നമുക്ക് ശ്ലോകത്തിലേക്ക് പോകാം. മാം ചായോ അവ്യഭിചാരണേ ഭക്തിയോഗേന സേവതേ സ ഗുണാൻ സമതിത്യൈറ്റാൻ ബ്രഹ്മഭൂയായ കൽപ്പതേ. ഭഗവാൻ ഇനി ഈ ഗുണാതീത അവസ്ഥയെ പ്രാപിക്കുന്നതിനുള്ള മാർഗത്തെ കുറിച്ചിട്ട് ഇവിടെ അർജുന് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ 3 ഗുണങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. ഈ 3 ഗുണങ്ങളെയും അധിവർത്തിച്ചവൻ, ഗുണാതീതന്റെ ലക്ഷണങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. ഇനി ഭഗവാൻ ഇതിനെ എങ്ങനെയാണ് പ്രാപിക്കുക, ഈ ഗുണാതീതാവസ്ഥയെ എങ്ങനെയാണ് നമുക്ക് പ്രാപിക്കാൻ സാധിക്കുക, ഇതിനെക്കുറിച്ചിട്ടാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. അപ്പോൾ നമുക്കൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കേൾക്കുക, പഠിക്കുക. ആരാണോ പരമാത്മാവായിട്ടുള്ള എന്നെ തന്നെ ഏകാന്തമായിരിക്കുന്ന ഭക്തി കൊണ്ട് ഭജിക്കുന്നത്, അവൻ ഈ സത്വ രജ സ്തമോ ഗുണങ്ങളെ കടന്ന ബ്രഹ്മത്വം പ്രാപിക്കാനായിട്ട് സമർത്ഥനായിത്തീരുന്നു. അതായത് ഭഗവാൻ ആരാണ്? പരമാത്മാവാണ് അല്ലേ? ഈ വിശ്വമഹാപ്രപഞ്ചമായിട്ട് വിളങ്ങുന്നത് ആ ഭഗവാൻ തന്നെയാണ്. അപ്പോൾ പരമാത്മാവായിട്ടുള്ള ഭഗവാനെ തന്നെ എങ്ങനെയുള്ള ഭക്തി കൊണ്ട്? ഏകാന്തമായിരിക്കുന്ന ഭക്തി കൊണ്ട് ആരാണോ ഭജിക്കുന്നത്, അവൻ സത്വ രജ സ്തമോ ഗുണങ്ങളെ എല്ലാം കടന്ന അല്ലെങ്കിൽ അതിവർത്തിച്ച ബ്രഹ്മത്വം അതിനെ പ്രാപിക്കാനായിട്ട് സമർത്ഥനായിട്ട് തീരുന്നു എന്ന് പറയുക. അതായത് മോക്ഷം പ്രാപിക്കാൻ സമർത്ഥനായിട്ട് തീരുന്നു. മനസ്സിലായോ? അപ്പോൾ ഇവിടെ ഭഗവാൻ പറയുന്നു, അവ്യഭിചാരണ മനസ്സോട് കൂടിയിട്ട്, അവ്യഭിചാരണ മനസ്സോട് കൂടിയിട്ട്. ഇവിടെ എന്താണ് വ്യഭിചാരം അവ്യഭിചാരം എന്നുള്ളത് പിന്നീട് ഭഗവാൻ പറയുന്നുണ്ട്. അപ്പോൾ അവ്യഭിചാര മനസ്സോട് കൂടിയിട്ട് ഭക്തിമാർഗത്തിൽ കൂടിയിട്ട് ആരാണോ സഞ്ചരിക്കുന്നത് ആ വ്യക്തിയെ സംബന്ധിച്ചിട്ട് ഈ ത്രിഗുണങ്ങളെയും വളരെ എളുപ്പത്തിൽ കീഴടക്കാനായിട്ട് സാധിക്കും. അപ്പം അതിനുള്ള ശ്രമം നമ്മുടെ ഭാഗത്തുണ്ടാക്കണം. അപ്പോൾ അതിനെന്ത് വേണം? ആദ്യം അവ്യഭിചാര മനസ്സോട് കൂടിയിട്ടുള്ള ഭക്തിമാർഗം നമ്മൾ സ്വീകരിക്കണം. അപ്പം നമ്മുടെ ഭക്തിമാർഗം എന്നുള്ളത് എന്തായിരിക്കണം? അവ്യഭിചാര മനസ്സോട് കൂടിയിട്ടുള്ളതായിരിക്കണം. ഞാൻ എന്താണെന്നും, അതായത് ഭഗവാൻ എന്താണെന്നും, ഭഗവാനോടുള്ള ഭക്തി എങ്ങനെയായിരിക്കണമെന്നും, അവ്യഭിചാര ഭക്തിയുടെ ലക്ഷണം എന്തെല്ലാമാണെന്നും അർജുന ഞാൻ നിനക്ക് പറഞ്ഞു തരാം. ഭഗവാൻ അർജുനോട് പറയുകയാണ്, അർജുന ഞാൻ എന്താണെന്നും എന്നോടുള്ള ഭക്തി എങ്ങനെയായിരിക്കണമെന്നും അവ്യഭിചാര ഭക്തിയുടെ ലക്ഷണം എന്തെല്ലാമാണെന്നും ഞാൻ നിനക്ക് പറഞ്ഞു തരാം. രത്നം അതിൻ്റെ തിളക്കം, രത്നവും അതിൻ്റെ തിളക്കവും, ജലവും അതിൻ്റെ ദ്രവത്വവും, ആകാശവും അതിൻ്റെ വ്യാപ്തിയും, പഞ്ചസാരയും അതിൻ്റെ മധുരവും, ഇതൊന്നും വ്യത്യസ്തമായിട്ട് സ്ഥിതി ചെയ്യുന്നതല്ല. ആണോ? ഇപ്പോൾ പഞ്ചസാരയിൽ നിന്ന് വ്യത്യസ്തമാണോ മധുരം? ചില ആൾക്കാർക്ക് മധുരമായിരിക്കും, ചില ആൾക്കാർക്ക് പഞ്ചസാര കയ്പായിരിക്കും, ചില ആൾക്കാർക്ക് പഞ്ചസാര പുളിപ്പായിരിക്കും. ഉണ്ടോ? അങ്ങനെയുണ്ടോ? ഇല്ല. പഞ്ചസാരയും അതിൻ്റെ മധുരവും രണ്ടും വ്യത്യസ്തമായിട്ട് സ്ഥിതി ചെയ്യുന്നില്ല. അതുപോലെ തന്നെയാണ് ദ്രവവും ജലവും അതിൻ്റെ ദ്രവത്വവും, ആകാശവും അതിൻ്റെ വ്യാപ്തിയും, രത്നവും അതിൻ്റെ തിളക്കവും, ഇതൊന്നും വ്യത്യസ്തമായിട്ട് സ്ഥിതി ചെയ്യുന്നതല്ല. അഗ്നിയും അതിൻ്റെ ജ്വാലയും ഒരിക്കലും വിഭിന്നമല്ല. അഗ്നി തീ അതിൻ്റെ ജ്വാല രണ്ടും വേറെ വേറെയാണോ? ഒരിക്കലുമല്ല.
താമരയും അതിൻ്റെ ഇതളും വേറെ വേറെയാണോ? അല്ല, ഒന്ന് തന്നെയാണ് അല്ലേ? ഒരു വൃക്ഷത്തിൻ്റെ ശിഖരങ്ങൾ, ഫലങ്ങൾ, പൂക്കൾ ഇതെല്ലാം ചേർന്നാണ് വൃക്ഷം. ഒരിക്കലും വൃക്ഷത്തിൽ നിന്ന് അന്യമല്ല അതിൻ്റെ കൊമ്പ്, അതിൻ്റെ കായ, അതിൻ്റെ പഴവർഗ്ഗങ്ങൾ. ഇതൊന്നും വൃക്ഷത്തിൽ നിന്ന് അന്യമല്ല, ഇതെല്ലാം ചേർന്നതാണ് വൃക്ഷം, മരം അല്ലേ? ഇപ്പോൾ ഹിമവാൻ നോക്കിക്കഴിഞ്ഞാൽ നിരനിര നിരയായിട്ടുള്ള ഹിമം ഏകീകരിച്ച ഹിമപിണ്ഡമാണ് ഹിമവാൻ. ഈ തൈര് എന്താണ്? ഉറകൂടിയ പാലാണ് തൈര് അല്ലേ? ഇതുപോലെ ഈ വിശ്വം എന്ന് പറയുന്നത് ഞാൻ മാത്രമാകുന്നു അർജുന. ഇപ്പൊ നെയ്യ് അത് ഉറച്ച് കട്ടിയായിട്ടിരിക്കുമ്പോഴും അതിൻ്റെ ഗുണം നഷ്ടപ്പെടുന്നുണ്ടോ? ഇല്ല. ഇപ്പൊ മഞ്ഞുകാലത്തൊക്കെ വെളിച്ചെണ്ണ കട്ടിയായിരിക്കും, ഉറച്ചിരിക്കും അല്ലേ? പക്ഷേ അതിൻ്റെ ഗുണം നഷ്ടപ്പെടുന്നുണ്ടോ? ഇല്ല. അപ്പൊ കട്ടിയായിട്ടിരിക്കുമ്പോഴും നെയ്യിൻ്റെ ഗുണം ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല. സ്വർണവള ഒരുക്കിയില്ലെങ്കിലും അത് സ്വർണമായി തന്നെ ഇരിക്കുന്നു. ഒരിക്കിയാലും സ്വർണം, ഒരുക്കിയില്ലെങ്കിലും സ്വർണം, അതിനൊരു മാറ്റമില്ല. നാം ധരിച്ചിരിക്കുന്ന വസ്ത്രം അതിനെ കീറി നോക്കാതെ തന്നെ അത് നൂലാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അല്ലേ? നൂലാണ് ഈ വസ്ത്രമായിട്ടിരിക്കുന്നത്. ഒരു മണ്ണുകൊണ്ടുണ്ടാക്കിയ കുടം അത് മണ്ണാണെന്ന് അറിയാൻ നമുക്ക് ഉടച്ചു നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ ഈ വിശ്വത്തിലുള്ളതെല്ലാം ഞാൻ തന്നെ ആയതുകൊണ്ട് ഈ ദൃശ്യപ്രപഞ്ചത്തെ ഒഴിച്ചു നിർത്തിയിട്ട് എന്നെ കാണുവാനായിട്ട് ആരും ശ്രമിക്കരുത്. മനസ്സിലായോ? ഈ വിശ്വത്തിൽ നാം എന്തെല്ലാം കാണുന്നുണ്ടോ, ഈ വിശ്വമഹാപ്രപഞ്ചത്തിൽ നാം എന്തെല്ലാം കാണുന്നുണ്ടോ, അതെല്ലാം ഭഗവാൻ തന്നെയാണ്. അതുകൊണ്ട് ഈ ദൃശ്യപ്രപഞ്ചത്തെ നമ്മൾ ഒഴിച്ചു നിർത്തിക്കൊണ്ട് ഒരിക്കലും ഭഗവാനെ അന്വേഷിക്കരുത്. അന്വേഷിച്ചാൽ കിട്ടില്ലെന്ന് പറയുക. അപ്പൊ പ്രപഞ്ചത്തോടൊപ്പമാണ് ഭഗവാനെ കാണേണ്ടത് എന്നുള്ള ഉത്തമ ബോധ്യത്തോടു കൂടിയിട്ട് ഏകാഗ്രമായിട്ട് ആരാണോ ഭജിക്കുന്നത് അതിനെയാണ് അവ്യഭിചാര ഭക്തി എന്ന് പറയുക. മനസ്സിലായോ? ഭഗവാനെ കാണേണ്ടത് നാം ഈ വിശ്വമഹാപ്രപഞ്ചത്തിൽ കാണുന്ന പ്രപഞ്ചത്തോടൊപ്പം തന്നെയാണ്. പുല്ലിലും പുൽക്കൊടിയിലും ഈച്ചയിലും പാറ്റയിലും പട്ടിയിലും പൂച്ചയിലും എല്ലാറ്റിലും നമുക്ക് ഭഗവാനെ കാണാൻ സാധിക്കണം. എങ്ങനെ കാണാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തിനെങ്കിലും ഉപദ്രവിക്കാൻ തോന്നൂ. ഒരു പുൽക്കൊടിയെ പോലും നമുക്ക് നോവിക്കാൻ തോന്നില്ല അല്ലേ? ഈ പ്രപഞ്ചത്തോടൊപ്പമാണ് നമ്മൾ ഭഗവാനെ കാണേണ്ടത്. ആ ഒരു ഉത്തമ ബോധ്യത്തോടു കൂടിയിട്ട് ഏകാഗ്രമായിട്ട് ആരാണോ ഭജിക്കുന്നത് ആ ഭക്തിയാണ് എന്തെന്ന് പറയുക, അവ്യഭിചാര ഭക്തി എന്ന് പറയുക. ഇതെന്താണ് വ്യഭിചാര ഭക്തി? ഭഗവാനും പ്രപഞ്ചവും രണ്ടാണെന്നുള്ള ഭേദബുദ്ധിയോട് കൂടിയിട്ട്, ഭഗവാൻ വേറെ ഈ പ്രപഞ്ചം വേറെ, ഭഗവാനെയും ഈ പ്രപഞ്ചത്തെയും രണ്ടാണെന്ന് കണ്ട് ഒരു ഭേദബുദ്ധിയോട് കൂടിയിട്ട് ആരാണോ ഭഗവാനെ ഭജിക്കുന്നത് അത് വ്യഭിചാര ഭക്തിയാണ്. നമ്മുടെ ഭക്തി എന്നുള്ളത് ഇന്ന് വ്യഭിചാര ഭക്തി തന്നെയാണ്, ഒരു സംശയമില്ല. നമുക്കിപ്പോഴെല്ലാം ദന്തുഭാവത്തിലാണല്ലേ, വേറെ വേറെ, ഈ പ്രപഞ്ചം വേറെ, ഭഗവാൻ വേറെ, ഞാൻ വേറെ, നിങ്ങൾ വേറെ. അപ്പോൾ ഈ പ്രപഞ്ചത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഭഗവാനെ മറ്റൊരു രീതിയിൽ, ഭഗവാനെ ഈ പ്രപഞ്ചത്തിൽ നിന്നും വ്യത്യസ്തമായി കണ്ടുകൊണ്ട് ഒരു ഭേദബുദ്ധിയോട് കൂടിയിട്ട് ആരാണോ ഭഗവാൻ ഭജിക്കുന്നത്, അവർ ശയനപ്രശ്നം ചെയ്താലും മുപ്പട്ട് തൊഴുതാലും ഏകാദശി വ്രതം ഇരുന്നാലും എന്ത് ചെയ്താലും അവരുടെ ഭക്തി എന്നുള്ള എന്താണ്, വ്യഭിചാര ഭക്തിയാണ്. അതുകൊണ്ട് ചിത്തത്തിൽ നിന്നുള്ള എല്ലാ ദ്വന്ദ്ഭാവങ്ങളും ഉപേക്ഷിച്ചിട്ട് അർജുന നീ ഉൾപ്പെടെയുള്ള ഈ പ്രപഞ്ചം ഞാനാണെന്ന് മനസ്സിലാക്കുക. കിണറ്റിനുള്ളിലുള്ള ആകാശം അത് കിണറ്റിന് മുകളിലുള്ള മഹാകാശവുമായിട്ട് സംയോജിപ്പിക്കുന്നതിന് ഒരു പ്രത്യേക സംവിധാനമൊന്നും ആവശ്യമില്ല. ഇതുപോലെ അവ്യഭിചാര ഭക്തനെ പരമാത്മാവുമായിട്ട് ചേർക്കുന്നതിന് യാതൊരു ഉപകരണത്തിൻ്റെയും ആവശ്യമില്ല എന്ന് പറയുക. ഈയൊരു അറിവ് മാത്രം മതി. ആത്മാവും ഈശ്വരനും തമ്മിലുള്ള ഈ ഐക്യം, വെള്ളത്തിൽ ജലത്തിൽ കാണുന്ന സൂര്യൻ്റെ പ്രതിബിംബത്തിൽ
ആ ഒരു വെള്ളത്തിൽ കാണുന്ന സൂര്യൻ്റെ പ്രതിബിംബം അല്ലേ, ആ പ്രതിബിംബം വാസ്തവത്തിൽ സൂര്യൻ തന്നെയാണ്. സൂര്യൻ്റെ പ്രതിപോലെ തന്നെയാണ് ആ പ്രതിബിംബവും. ഇപ്പൊ നമ്മൾ സൂര്യനെ ഒരു വെള്ളത്തിൽ കത്തിച്ചൊലിക്കുന്ന സൂര്യനെ നമ്മൾ വെള്ളത്തിൽ പ്രതിബിംബം കാണുന്ന സമയത്ത് ആ സൂര്യൻ വേറെ ഈ വെള്ളത്തിൽ കാണുന്ന സൂര്യൻ വേറെ ആണോ? അല്ലല്ലോ, രണ്ടും ഒന്ന് തന്നെയാണ് അല്ലേ. അതുപോലെ ഈ പ്രപഞ്ചവും ഭഗവാനും ഒന്നാണെന്നുള്ള ഒരു ഐക്യ അനുഭവം അത് നമ്മൾ ഉണ്ടാകുന്ന സമയത്ത് എന്തുണ്ടാകുന്നു? ഞാൻ ബ്രഹ്മമാകുന്നു എന്ന ചിന്ത ഒരു ഭക്തന് മനസ്സിൽ ഉണ്ടാകുന്നു. എന്നാൽ ഭക്തൻ പരമാത്മാവുമായിട്ട് ഒന്നു ചേർന്ന് കഴിയുമ്പോഴോ ഞാൻ ബ്രഹ്മമാകുന്നു എന്ന ചിന്തയും അവിടെ അസ്തമിക്കുന്നു എന്ന് പറയുക. ഈ 14-ാം അധ്യായത്തിലെ അവസാന ശ്ലോകമാണ്. നാളെ ശ്ലോകം 26, ക്ഷമിക്കണം, ശ്ലോകം 27 നമുക്ക് നാളെ വിചാരം ചെയ്യാം. എല്ലാവർക്കും ഹരിയോ.